എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചിരങ്ങ വെച്ചിട്ട് നല്ല ഒരു മോരുകറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ചുരക്കായ എന്നൊക്കെ പറയുന്ന അത് വെച്ചിട്ടാണ് കേട്ടോ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. വീഡിയോ കണ്ടു നോക്കാം. ഇത് ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഇളയതാണ്, അതുകൊണ്ട് തൊലി കളയേണ്ട ആവശ്യമില്ല. കഴുകിയെടുത്തിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കാന്താരിമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു മുറി തേങ്ങ ഇത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് ചെറിയുള്ളി, ഒരു പിഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നന്നായിട്ട് അരഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇത് അരക്കപ്പ് നല്ല കട്ട തൈരും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചെരക്ക് ഇത് അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. തൊലിയൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഇളയ ചെരക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളകൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറിക്ക് നല്ല ഒരു എരിവും ഉണ്ടാവും കേട്ടോ ഈ ഒരു കറിയിലേക്ക്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു തൈര് ചേർത്താൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ലല്ലോ. മൺചട്ടി ആയത് കൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇതാ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ മോരുകറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മൂത്ത് വരുന്ന വെളുത്തുള്ളി കറിയിലേക്ക് ചേരുമ്പോൾ വറ്റൽമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെച്ചാൽ മണമൊക്കെ പുറത്ത് പോകാതെ നല്ല കറിയിലേക്ക് തന്നെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മോരുകറി ഇതാ ചുരക്ക് വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചുരക്ക കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.